ദുബായ് വാർത്തയുടെ ഗൾഫ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആശ്രിതർക്ക് വേണ്ടി റെസിഡൻസ് വിസ എടുത്തവർ അതിന്റെ എൻട്രി കാലാവധി കഴിഞ്ഞു പോയതിന്റെ വിഷമത്തിലാണിപ്പോൾ. അത്തരം വിസകൾ സിസ്റ്റത്തിൽ കാണിക്കുന്നത് ക്യാൻസൽഡ് എന്നാണ്. എന്നാൽ കാലാവധി പുതുക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചപ്പോൾ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകാൻ അല്പം കൂടി കാത്തിരിക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദുബായിൽ നിന്നും ഓഗസ്റ്റ് 1 ശേഷം വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും ഇഷ്യൂ ചെയ്ത് കിട്ടിയവർക്ക് അബുദാബി ഒഴികെ മറ്റുള്ള എയർപോർട്ടുകളിലൂടെ, അതായത് ദുബായ് ഷാർജ എയർപോർട്ടുകളിലൂടെ യുഎഇയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇത്തരം വിസക്കാർ അബുദാബിയിൽ വരരുതെന്ന നിയന്ത്രണത്തിൽ ഇന്ന്, അതായത് ഓഗസ്റ്റ് 24-നും മാറ്റമൊന്നും വന്നിട്ടില്ല. വിസിറ്റ് വിസക്കാർക്ക് GDRFA അപ്രൂവലും ICA ഗ്രീൻ ടിക്കും വേണ്ട. ടിക്കറ്റിനോടൊപ്പം PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് മാത്രം മതി. അബുദാബി ഷാർജ എയർപോർട്ടുകളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി നാട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ PCR ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് കരുതണം. അതേസമയം ഷാർജയിൽ നിന്നും എയർ ഇന്ത്യയിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് PCRO റാപ്പിഡോ വേണ്ട. ദുബായ് എയർപോർട്ടുകളിലും തെർമൽ സ്കാനിംഗ് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. യുഎയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മൈൽ സ്റ്റോൺ ഇന്ന് പിന്നിടുകയാണ്. ചൊവ്വയിലേക്ക് യുഎഇ വിക്ഷേപിച്ച ഹോപ്പ് എന്ന പേടകം 100 മില്യൺ കിലോമീറ്റർ കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്ന സിഗ്നൽ ഇന്ന് ഭൂമിയിൽ ലഭിച്ചു. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിൽ കുറിച്ചത്. അകലെ നിൽക്കുന്ന ചൊവ്വയുടെ ചിത്രവും ട്വിറ്ററിലുണ്ട്. മൊത്തം 493 മില്യൺ കിലോമീറ്ററാണ് പേടകത്തിന് സഞ്ചരിക്കാനായിട്ടുള്ളത്. യുഎഇ മഹാമാരിയുടെ വിഷയത്തിൽ ഒരു രണ്ടാം തരംഗത്തിലേക്ക് പോകുകയാണെന്ന് അധികൃതർ സംശയിക്കുന്നു. ജനങ്ങൾ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശനമായ നിയമ നടപടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി രോഗബാധയും മരണസംഖ്യയും യുഎഇയിൽ കൂടി വരുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ജോലി തട്ടിപ്പിന് ഇരകളാകാതിരിക്കാൻ തൊഴിൽ അന്വേഷകർ ബുദ്ധിപൂർവകമായ ജാഗ്രത പാലിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. ജോലി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് കാശും അഭിമാനവും ദുരുപയോഗം ചെയ്യുന്ന അനുഭവങ്ങൾ നിരവധി ഉണ്ടാവുകയാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. ശമ്പളവും ആനുകൂല്യങ്ങളും വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് മാഫിയ തട്ടിപ്പ് നടത്തുന്നത്. വൻകിട സ്ഥാപനങ്ങളുടെ പേരും ലെറ്റർ ഹെഡും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം.